ഹായ്, ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ദിവസം മുഴുവൻ ഉന്മേഷത്തോടുകൂടി ഇരിക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു മാജിക് ചായയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ മല്ലി, പച്ച മല്ലിയാണ്, അത് ഞാൻ ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അരസ്പൂൺ നല്ല ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു അരസ്പൂൺ പെരിഞ്ചീരകം, ഒരു അരസ്പൂൺ കരിഞ്ചീരകം, ഇപ്പം മൂന്നും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായക്കുള്ള പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ അല്ല, ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യം പോലെ ആവശ്യാനുസരണം പാലും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് ഓൺ ചെയ്യാം. ഇതിനി നന്നായിട്ട് ഒന്ന് വെട്ടി തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ പല എല്ലാം ഇറങ്ങണം. ഈ കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ള ഒരു ഇതാണ്. പണ്ട് മുതലേ, പുരാതന കാലം മുതലേ ആയുർവേദത്തിൽ എല്ലാ ഇതിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കരിഞ്ചീരകം. അത് എല്ലാ അങ്ങാടി മരുന്ന് കടകളിലും നമുക്ക് കിട്ടുന്നതാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്ന സാധനം. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേന്, നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ചായപ്പൊടി ചേർക്കാം. ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഞാനിപ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി ചേർത്ത് അതും കൂടെ കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനിത് ഗ്യാസ് ഓഫ് ചെയ്യാവേ. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കരുത്. പഞ്ചസാര ചേർത്താൽ ഇതിൻ്റെ ഗുണം അങ്ങ് പോകും. ഇത് പഞ്ചസാര ചേർക്കാതെ തന്നെ നമുക്ക് കുടിക്കാം. ഇത് ഇതാന്ന് ആദ്യം ഒരു നമുക്കൊരു ആ മല്ലിയുടെയൊക്കെ ഒരു ചെറിയൊരു ഒരു രുചി കാണും ആ മല്ലിയുടെ ജീരത്തിൻ്റെ. അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ട് ദിവസം കുടിച്ചു കഴിയുമ്പോൾ നമുക്കിത് സ്ഥിരം ആകുമ്പോഴത്തേന് ഇത് തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണേ. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചായയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ചായ തന്നെ ഉണ്ടാക്കാൻ തോന്നും. ഈ സാധനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെയുള്ള സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.